السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സൂറത്തുൽ ബഖറയിലെ 165, 166, 167 ആയത്തുകളിൽ അടങ്ങിയ പാരായണ വ്യാകരണ നിയമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ആയത്തുകളിൽ അടങ്ങിയ ആശയങ്ങളെക്കുറിച്ചാണ്. أعوذ بالله من الشيطان الرجيم. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله، والذين آمنوا أشد حبا لله، ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا، كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. മനുഷ്യരിൽ ഉണ്ട് ചിലർ അവർ അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ ഉണ്ടാക്കുന്നു. യുഹിബ്ബൂനഹും കഹുബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെ സ്നേഹിക്കുന്നു. വിശ്വസിച്ച വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, വിശ്വസിച്ചവരാവട്ടെ അള്ളാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരത്രേ. ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷയെ കാണുന്ന അവസരത്തിൽ ശക്തി മുഴുവനും അള്ളാഹുവിനുള്ളതാണെന്ന് അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ. إذ تبرأ الذين اتبعوا من الذين اتبعوا, പിൻപറ്റപ്പെട്ടവർ പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. വറഔൽ അദാബ, അവർ രണ്ടു കൂട്ടരും ശിക്ഷ നേരിൽ കാണുകയും, വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവരിൽ നിന്ന് ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുന്ന സന്ദർഭം. വഖാലല്ലദീന തബഉ, പിൻപറ്റിയവർ പറയുകയും ചെയ്യും, ലൗ അന്നലനാ കറതം ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്ന, ഞങ്ങൾക്ക് ഒരു മടക്കമുണ്ടായിരുന്നെങ്കിൽ, എന്നാൽ ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയതുപോലെ അവരിൽ നിന്ന് ഞങ്ങളും ഒഴിഞ്ഞു മാറുമായിരുന്നു. കദാലിക യുരീഹിമുല്ലാഹു അഅ്മാലഹും ഹസറാത്തിൻ അലൈഹിം, അപ്രകാരം അവരുടെ കർമ്മങ്ങളെ അവരുടെ മേൽ ഖേദങ്ങളായി അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. വമാഹും ബിഖാരിജീന മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറത്തു പോകുന്നവരല്ല. താണ് അല്ലാഹു സുബ്ഹാന തആല ഈ ആയത്തിലൂടെ ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, അല്ലാഹുവിന് പുറമെ സമന്മാരെ ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന് പുറമെ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാഹുവിന് പുറമെ മറ്റൊരു അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമല്ല,
മറിച്ച് അള്ളാഹുവിന് സമന്മാരെ എന്ന് പറയുമ്പോൾ അള്ളാഹു അള്ളാഹുവിന്റെ ദാത്തു മാത്രമല്ല, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ അറിവ്, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റേതായ അള്ളാഹുവിന് മാത്രം അവകാശപ്പെടുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക, മറ്റുള്ളവർക്ക് കൂടി അത്തരത്തിലുള്ള കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനെ അള്ളാഹുവിന് സമന്മാരെ സൃഷ്ടിക്കുന്ന ആളുകൾ, അള്ളാഹു നമ്മെ കാണുന്നത് പോലെ തന്നെ മറ്റുള്ളവരും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു നമ്മെ കേൾക്കുന്നത് പോലെ മറ്റുള്ളവരും നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു നമ്മെ അറിയുന്നത് പോലെ മറ്റുള്ളവരും നമ്മെ അറിയുന്നുണ്ട്, അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നത് പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരും നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അവർ ധാരാളമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു അതിനെക്കുറിച്ച് അവർക്കറിയാം. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ അവർ ഈ സമന്മാരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഈ സമന്മാരെ അവർ ഭരമേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ അവർ ഈ സമന്മാരെ അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരോട് സങ്കടങ്ങൾ പറയുന്നു. അവര് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാം, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരുടെ സമന്മാരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രമാണ് അവരുടെ ബന്ധം. മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം തെളിഞ്ഞു വരുന്നത് ഈ സമന്മാരാകുന്നു. അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷത്തിന്റെയോ പ്രയാസങ്ങളുടെയോ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ വളരെ പെട്ടെന്ന് അവരുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് ഈ സമന്മാരാകുന്നു. ഇങ്ങനെ ആ സമന്മാർക്ക് അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ കൂടുതലുള്ള പ്രാധാന്യം നൽകി അള്ളാഹു മനുഷ്യനോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദുഅനി അസ്തജിബുലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു മനുഷ്യൻ തന്റെ സൃഷ്ടാവുമായി, ഒരു അള്ളാഹുവിന്റെ ഏതൊരടിമയും തന്റെ സൃഷ്ടാവുമായുള്ള ബന്ധം, ആ ബന്ധത്തെ വളരെയധികം ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ട് എന്ന വിശ്വാസം യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടുന്ന ആളുകൾ ഇങ്ങനെ അള്ളാഹു വല്ലാത്തവരിലേക്ക് തിരിഞ്ഞു പോകുന്നു. എന്നാൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ, അവര് വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. അള്ളാഹുവിന്റെ പേരല്ലാത്ത മറ്റുള്ളവരുടെ പേര് കേൾക്കുമ്പോൾ പേടിക്കുന്നവരല്ല അവർ, അള്ളാഹുവിന്റേതല്ലാത്ത പേരുകളിലേക്ക് തിരിഞ്ഞു പോകുന്നവരല്ല അവർ, അള്ളാഹുവിന്റേതല്ലാത്ത പേരുകളിൽ സംതൃപ്തി അടയുന്നവരല്ല അവർ, മറിച്ച് അള്ളാഹുവിനോടായിരിക്കും അവരുടെ ബന്ധം ശരിയായ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. അവരുടെ അവലംബം അള്ളാഹുവായിരിക്കും. ലോകത്ത് എവിടെയായിരുന്നാലും ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവലംബം അള്ളാഹുവായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു ഖൈറും ഷെറും നിശ്ചയിക്കുന്നത്. ഏതൊരു ഖൈറിന്റെ സന്ദർഭത്തിലായിരുന്നാലും ഷെറിന്റെ സന്ദർഭത്തിലായിരുന്നാലും പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും നിമിഷങ്ങളിലായിരുന്നാലും ശരിയായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ അള്ളാഹുവിൽ ക്ഷമ അവലംബിക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് തനിക്ക് ലഭിച്ച ജീവിതത്തിൽ പൂർണമായ സംതൃപ്തി അടയുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അവർ എന്നുള്ളതാകുന്നു. അങ്ങനെ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല വലൗ യറല്ലദീന വലമു ഇദ് യറൗന അൽആദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅൻ വഅന്ന അല്ലാഹ ശദീദുൽ അദാബ്. അക്രമം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ആ ശിക്ഷ നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ അപ്പോഴാകുന്നു അവർക്ക് ബോധ്യപ്പെടുക. വലൗ യറല്ലദീന വലമു എന്ന് പറയുമ്പോൾ, അക്രമം എന്ന് പറയുമ്പോൾ അക്രമം വ്യത്യസ്ത തരത്തിലുണ്ട്. ഏറ്റവും വലിയ അക്രമം ഇന്ന ശിർക ലഗുൽമുൻ അലീം, ഏറ്റവും വലിയ അക്രമം ശിർക്കാകുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കലാകുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ആവശ്യപ്പെടുക. അങ്ങനെ അള്ളാഹു അല്ലാത്തവരിലേക്ക്, അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന്റെ സ്ഥാനം നൽകി അങ്ങനെ അള്ളാഹുവിന് സമന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ, അതാകുന്ന ഏറ്റവും വലിയ അക്രമം. അവർ ശിക്ഷയെ കണ്ടെത്തുന്ന സന്ദർഭത്തിലാണ്
അവർക്ക് ബോധ്യമാകുന്നത് എല്ലാ കഴിവുകളും അള്ളാഹുവിന്റേതാകുന്നു എന്ന്. വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അത് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണെന്നും, ആക്രമം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ആ ശിക്ഷയെ നേരിൽ കാണുന്ന അവസരത്തിൽ അവരത് കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിൻപറ്റപ്പെട്ടവർ പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. പിൻപറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നേതാക്കളാകുന്നു, അതുപോലെ തന്നെ പിൻപറ്റിയവർ എന്ന് പറഞ്ഞാൽ അനുയായികളാകുന്നു. ഈ ലോകത്ത് വെച്ച് ഈ നേതാക്കൾ പറഞ്ഞത് കേട്ട് ജീവിച്ച ആളുകൾ, ഞങ്ങളുണ്ട് പരലോകത്ത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങൾ എന്തും ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ കേട്ടാൽ മതി, മറ്റുള്ളവരൊന്നും നിങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകൾ യഥാർത്ഥ സത്യം മൂടിവെക്കുകയും ആ സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുകയും സത്യം കേൾക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള നേതാക്കന്മാർ, അനുയായികൾ അവിടെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ, വറഅവുൽ അദാബ, അവർ ശിക്ഷ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ അവരുടെ ബന്ധങ്ങൾ അവിടെ മുറിഞ്ഞു പോവുകയാണ്. അവർക്ക് അവിടെ ഒന്നും ചെയ്തു കൊടുക്കുവാൻ സാധ്യമല്ല. അവർക്ക് പരസ്പരം യാതൊരു ബന്ധവും അവിടെ ഉപകരിക്കുകയില്ല. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യും. ബന്ധങ്ങൾ മുറിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബന്ധമാണല്ലോ രക്തബന്ധം എന്ന് പറയുന്നത്. ആ രക്തബന്ധങ്ങൾക്ക് പോലും അവിടെ യാതൊരു സ്ഥാനവുമില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബത്തിഹി വ ബനീഹി. ആ ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്റെ സഹോദരനിൽ നിന്ന് ഓടി അകലുന്ന ദിവസമാകുന്നു. അതുപോലെ തന്നെ തന്റെ ഭാര്യയിൽ നിന്നും തന്റെ മക്കളിൽ നിന്നും തന്റെ മാതാപിതാക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും മനുഷ്യന്മാർ ഓടി അകലുകയാകുന്നു. അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, ബന്ധങ്ങൾ ഉപകരിക്കുകയുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തന്റെ മകൾ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ഫാത്തിമ അൻഖിദീ നഫ്സിക മിനന്നാർ, ഫാത്തിമ നീ നിന്റെ കടിയെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അള്ളാഹുവിങ്കിൽ നിന്ന് എന്തെങ്കിലും ചെയ്തു തരുവാൻ എനിക്ക് സാധ്യവുമല്ല. അതുകൊണ്ട് അമലുകൾക്ക് മാത്രമാണ് ഈ ലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുക. വ അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഏതൊരു മനുഷ്യനും അവൻ ഈ ഭൂമുഖത്ത് പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളതാകുന്നു. ഏതൊരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതും അവിടെ അത് കാണിക്കപ്പെടും, അത് കാണപ്പെടും, അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ അത് ലഭ്യമാകും എന്നാകുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതുകൊണ്ട് അമലുകൾക്ക് മാത്രമേ ഈ ലോകത്ത് പ്രാധാന്യമുള്ളൂ, അത് മാത്രമാകുന്നു അവിടെ ഉപകാരപ്പെടുക. അത് നേതാക്കളെ വെച്ച് നേതാക്കളുടെ ഏതെങ്കിലും ഒരു കെയർ ഓഫിൽ രക്ഷപ്പെടാൻ ആരെങ്കിലും വിചാരിച്ചാൽ സാധ്യമല്ല. മാത്രവുമല്ല, ഈ ലോകത്ത് വെച്ച് ഈ നേതാക്കളെന്ന് പറയുന്ന ആളുകൾ, പുരോഹിതന്മാരെന്ന് പറയുന്ന ആളുകൾ, പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് തന്നെ സത്യമായിക്കൊള്ളണമെന്നില്ല എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. സത്യം കണ്ടെത്തുവാനും സത്യം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധിയും പക്വതയും അതുപോലെ കഴിവുമെല്ലാം ഓരോ മനുഷ്യനും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത്, അതിനുവേണ്ടിയാണ് പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ടുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കുവാൻ എല്ലാവർക്കും സാധിക്കും. ഗ്രന്ഥം തുറന്നു നോക്കാതെ, ആ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളായി ജീവിക്കാതെ, ജീവിച്ചുകൊണ്ട് അങ്ങനെ ആ ഗ്രന്ഥവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഏതെങ്കിലും സ്വന്തം വിഭാഗത്തിനു വേണ്ടിയും സ്വന്തം പാർട്ടിക്കു വേണ്ടിയും സ്വന്തം സംഘടനകൾക്കു വേണ്ടിയും മാത്രം പ്രവർത്തിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ നേതാക്കന്മാർ പലതും പറഞ്ഞ് അത് കേട്ട് നടന്നിട്ടുള്ള ആളുകൾ നാളെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ എത്തുന്ന സന്ദർഭത്തിൽ ആ നേതാക്കന്മാർ അവിടെ ഉണ്ടാവുകയില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഓരോരുത്തരും അവരവരുടെ തടി നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാകുന്നു. ഞാൻ അങ്ങനെ, എന്റെ കുടുംബം അങ്ങനെയാണ്, എന്റെ പിതാക്കന്മാരങ്ങനെയാണ്, എന്റെ നാട്ടുകാരങ്ങനെയാണ്, എന്റെ അയൽപ്പക്കാരിങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാകുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ പരലോകത്ത് വരാനിരിക്കുന്ന വമ്പിച്ച ശിക്ഷയെ
ഭയപ്പെടുക, അതിനെ കാത്തുകൊള്ളുക. അവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. അയൽപ്പക്കങ്ങൾക്കോ തറവാടുകൾക്കോ കുടുംബങ്ങൾക്കോ നേതാക്കന്മാർക്കോ മറ്റാർക്കെങ്കിലുമോ യാതൊരു തരത്തിലുമുള്ള ബന്ധവും കടപ്പാടുകളും അവിടെയുണ്ടാവുകയില്ല. അവർക്ക് നമ്മെ രക്ഷപ്പെടുത്തുവാനും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകൂട്ടി അറിയിക്കുകയാണ്. വഖാല അല്ലദീന തബഉ, പിൻപറ്റിയവർ പറയും, ലൗ അന്നലനാ കർലതം ഫനതബറഉ മിൻഹും കമാ തബറഉ മിന്നാ, ഞങ്ങൾക്ക് ഒരവസരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മടക്കമുണ്ടായിരുന്നെങ്കിൽ, ഫനതബറഉ മിൻഹും കമാ തബറഉ മിന്നാ, അവർ ഒഴിഞ്ഞു മാറിയതുപോലെ അവരിൽ നിന്ന് ഞങ്ങളും ഒഴിഞ്ഞു മാറുമായിരുന്നു. അതായത് ഇനി ജീവിതത്തിലേക്ക് ഭൂമിയിലേക്ക് ഒരു മടക്കമുണ്ടായി, അവിടെ ചെന്നിട്ട് ഇവർ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാമായിരുന്നു എന്നവർ പറയുകയാണ്. പക്ഷേ അങ്ങനൊരവസരം ലഭ്യമാവുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ഭൂമിയിലേക്ക് വരിക എന്നുള്ളത് ഒരിക്കലും തന്നെ സംഭവ്യമല്ല. ഈ ലോകത്തുള്ള ജീവിതം വളരെ കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് കണ്ണുകൾ നൽകി, നമുക്ക് കാതുകൾ നൽകി, നമുക്ക് ഹൃദയം നൽകി, നമുക്ക് ചിന്തിക്കുവാനുള്ള ബുദ്ധി നൽകി. ഇതെല്ലാം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താതെ ഇവിടെ ജീവിച്ച് മറ്റുള്ളവരുടെ വാലാട്ടികളായി നടന്ന് നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ വെച്ച് യാതൊന്നും ഉപകരിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ വിലപിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായും അവരുടെ അപ്രകാരം അവരുടെ കർമ്മങ്ങളെ അവരുടെ മേൽ ഖേദങ്ങളാക്കി അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഒരുപാട് കർമ്മങ്ങളുണ്ടാവും, പക്ഷേ ആ കർമ്മങ്ങൾ കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. ഒരുപാട് ഓടി നടന്നിട്ടുണ്ടാകും, അതവിടെ കാര്യമുണ്ടാവുകയില്ല. എന്തുകൊണ്ടാകുന്നു? കാരണം ഏതൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതായിരിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിനു വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് നിർവഹിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വീകാര്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. ആമിലത്തുൻ നാസിബ, പ്രവർത്തിച്ച് ക്ഷീണിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, പക്ഷേ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടെ കാര്യമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പറഞ്ഞത്, വയഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അവർ വിചാരിക്കുന്നത് അവരെല്ലാവരും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാകുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അത് നല്ല കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. നല്ല കാര്യമാകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല. നല്ല കാര്യമാണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഗ്രന്ഥത്തിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അത് മാത്രമാകുന്നു നല്ല കാര്യങ്ങളാവുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അമലുകൾ, ഹസറാത്തിന അലൈഹിം, അവരുടെ മേൽ ഖേദങ്ങളായി അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. വമാഹും ബിഖാരിജീന മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറത്തു പോകുന്നവരല്ല താനും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വർഗം വിചാരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. പ്രവർത്തനങ്ങൾ ശരിയാവേണ്ടതുണ്ട്. അങ്ങനെ ശരിയായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ നാളെ പരലോകത്ത് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തുകളുടെ വിശദീകരണമായിക്കൊണ്ട് മഹാനായ മുഹമ്മദ് അമാനി മൗലവി പറഞ്ഞ കാര്യങ്ങൾ അതുകൂടി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. പ്രാഥമിക ബുദ്ധികൾക്ക് പോലും ഗ്രഹിക്കുവാൻ കഴിയുന്ന മുൻ വിവരിച്ചതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ പലതുമുണ്ടായിട്ടും അവയെപ്പറ്റി ചിന്തിക്കുവാൻ തയ്യാറില്ലാതെ അള്ളാഹുവിന് ചില സമന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിച്ചും അവരോട് പ്രാർത്ഥിച്ചും വരുന്ന ഒരുതരം ആളുകൾ മനുഷ്യരിലുണ്ടെന്നും അവർക്ക് നേരിടുവാനിരിക്കുന്ന ഭാവി അങ്ങേയറ്റം ഖേദകരമായിരിക്കുമെന്നും ഇപ്പോൾ അവർ കണ്ണു തുറക്കാത്ത പക്ഷം അന്ന് കണ്ണു തുറക്കുമെന്നും പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവും അവർക്ക് ലഭിക്കുകയില്ലെന്നും അള്ളാഹു ശക്തിയായി താക്കീത് ചെയ്യുന്നു. അപ്പോ ഇതിനു മുമ്പ് ഇന്നത്തെ ഖൽഖ് സമാവാത്തു വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൽ നഹാരി വൽ ഫുൽകില്ലത്തി എന്ന് തുടങ്ങുന്ന ആയത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ ഒന്നും കാണാതെ, അള്ളാഹുവിന്റെ കഴിവുകൾ മനസ്സിലാക്കാതെ ഇങ്ങനെ അള്ളാഹുവിന് ചില സമന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവര് അവരുടെ ഭാവി നേരിടാനിരിക്കുന്ന ഭാവി അങ്ങേയറ്റം ഖേദകരമായിരിക്കുമെന്നും
ഇപ്പോൾ അവർ കണ്ണു തുറക്കാത്ത പക്ഷം അന്ന് കണ്ണു തുറക്കുമെന്നും പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനവും അവർക്ക് ലഭിക്കുകയില്ലെന്നും അള്ളാഹു ശക്തിയായി താക്കീത് ചെയ്യുന്നു. അപ്പൊ അന്ന് കണ്ണ് തുറന്നിട്ട് കാര്യമില്ല, കണ്ണ് ഇപ്പോഴാണ് തുറക്കേണ്ടത്. ഇപ്പോൾ തുറക്കാൻ അവസരമുണ്ട്. ഇപ്പോൾ അവസരമുള്ള ആ കാര്യം നമ്മൾ കണ്ണു തുറന്ന് ഹൃദയം തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തയ്യാറാകണമെന്നാണ് ഈ ആയത്തുകൾ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നർത്ഥം. അന്താദ് എന്ന വാക്കിന്റെ അർത്ഥനിർദ്ദേശത്തെ പറ്റി 22 വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. സമന്മാരെ കൊണ്ട് ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് ഇതിനു മുമ്പുള്ള ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. സമന്മാരെ കൊണ്ട് ഇവിടെ വീക്ഷിക്കപ്പെടുന്നത് വിഗ്രഹങ്ങളാണെന്നും ശിർക്കിന്റെ നേതാക്കളും തലവന്മാരുമാണെന്നും അതല്ല അള്ളാഹുവിന്റെ ഏതെങ്കിലും ഗുണവിശേഷണങ്ങളിലോ പ്രവൃത്തികളിലോ അധികാരാവകാശങ്ങളിലോ സാമ്യമോ പങ്കോ ഉണ്ടെന്ന് കരുതപ്പെടുന്ന എല്ലാ വസ്തുക്കളുമാണെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചു കാണാം. സൂക്ഷ്മജ്ഞാനികളായ പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നത് പോലെ ഒടുവിൽ പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഈ ഖുർആൻ വചനങ്ങൾ ഒന്നാമതായി അഭിമുഖീകരിക്കുന്നത് അറബി മുശ്രിക്കുകയാണല്ലോ. അപ്പോൾ അന്ന് അവർ ദിവ്യത്വം കൽപ്പിച്ചിരുന്ന കല്ലുകൾ, മരങ്ങൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, മലക്കുകൾ, പിശാചുക്കൾ മുതലായവ തന്നെയായിരിക്കും പ്രധാനമായും ഉദ്ദേശമെന്ന് കരുതാം. അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ വീഴ്ത്തിക്കളയുന്ന എല്ലാ വസ്തുക്കളും സമന്മാരിൽ ഉൾപ്പെടുമെന്നാണ് ഇമാം ഗൈദാവി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സെയ്ദ് കുത്തുബ് ചൂണ്ടിക്കാട്ടിയതുപോലെ സ്ഥലകാലങ്ങൾക്കനുസരിച്ച് സമന്മാരുടെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ടായിരിക്കുന്നതാണ്. ആളുകളോ വസ്തുക്കളോ ചിഹ്നങ്ങളോ പ്രതിമകളോ എല്ലാം തന്നെ സമന്മാരായി ഗണിക്കാവുന്നതാണ്. അള്ളാഹുവിന് സമത്വം കൽപ്പിക്കുക എന്നതിന്റെ വൃത്തം എത്ര വലുതാണെന്നും ശുദ്ധ കടന്നുകൂടുവാനുള്ള മാർഗങ്ങൾ എത്ര നിഗൂഢമാണെന്നും താഴെ കാണുന്ന ഇതുപോലെയുള്ള ഉദ്ധരണികളിൽ നിന്ന് സത്യാന്വേഷികൾക്ക് മനസ്സിലാക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്ന് പറയുന്ന പറയുകയാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ. അതിനിടയ്ക്ക് മഹാനായ ഇബ്നു കസീർ ചൂണ്ടിക്കാട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതുകുറിച്ച് وفي الصحيحين عن عبد الله بن مسعود قال قلت يا رسول الله أي الذنب أعظم؟ قال أن تجعل لله ندا وهو خلقك. فقوله والذين آمنوا أشد حبا لله رأيت الله سبحانه وتعالى في دنيا عبد الله مشرك ذلك أبسط وشريك ركيان فاللوبة ورق وران ذكنا كارت سمد جسم فريقيا كارنا أبر الله بن سمن ماريم سمن مار ستكويم أنني أبر عرادكويم അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹു ആവട്ടെ ലാ ഇലാഹ ഇല്ലാഹു വലാ ദുദ്ദലഹു, അള്ളാഹു ആവട്ടെ അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ലാത്ത വിധം അവൻ ഏകനാകുന്നു. വലാ ദുദ്ദലഹു അവന് എതിരാളിയില്ല. വലാ നിദ്ദലഹു അവൻ സമനില്ല. വലാ ശരീകലഹു അവന് പങ്കുകാരില്ല. അതായത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ നേരിടാൻ മാത്രം കഴിവുള്ള ഒരു എതിരാളിയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ കഴിവുള്ള ഒരു നിദ്ദോ അല്ലെങ്കിൽ ഒരു ഒരു സമനോ അതല്ലെങ്കിൽ ഒരു പങ്കാളിയോ ഇല്ല. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന നാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം ചോദിക്കുകയാണ് യാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലെ അയ്യു ദംബി അഅ്ളം ഏറ്റവും വലിയ പാപം ഏതാകുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്ത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നിരിക്കെ അവന് ഒരു സമന സൃഷ്ടിക്കലാകുന്നു, സമന ഉണ്ടാക്കലാകുന്നു ഏറ്റവും വലിയ അക്രമം എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം ഹദീസുകൾ ഈ വിഷയങ്ങളിൽ വന്നതായി കാണുവാൻ സാധിക്കും.
അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്ന് പറയുകയാണ്, അല്ലാഹുവും അങ്ങൊന്നും ഉദ്ദേശിച്ചത് മാഷാ അല്ലാഹു വശിഉത്ത എന്ന് ഒരു മനുഷ്യൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. അപ്പോൾ തിരുമേനി പറഞ്ഞു, താൻ എന്നെ അല്ലാഹുവിന് സമനാക്കി, അല്ലാഹു മാത്രം ഉദ്ദേശിച്ചത് എന്നാണ് പറയേണ്ടത്. അതായത് മാഷാ അല്ലാഹു വശിഉത്ത, അല്ലാഹുവും അങ്ങൊന്നും ഉദ്ദേശിച്ചത്, അല്ലാഹു നബിയും ഉദ്ദേശിച്ചത് എന്ന് പറയാൻ പാടില്ല എന്ന്. അതായത് അല്ലാഹുവിനെ, അല്ലാഹുവിലേക്ക് റസൂലിനെ ചേർത്തിക്കൊണ്ട് അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ചത് എന്ന് പറയാൻ പാടില്ല, മറിച്ച് മാഷാ അല്ലാഹു സുമ്മശിഉത്ത എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാഹു ഉദ്ദേശിച്ചത് പിന്നെ താങ്കൾ ഉദ്ദേശിച്ചത് എന്ന് പറയണം. അതായത് ഒരിക്കലും അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് മറ്റൊരു സൃഷ്ടിയെയും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പോലും പറയാൻ പാടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു, അല്ലാഹുവും ഇന്ന ആളും ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹു ഉദ്ദേശിച്ചത് എന്നും പിന്നീട് ഇന്ന ആൾ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞുകൊള്ളുക. ഇതേ അർത്ഥത്തിൽ വേറെയും റിവായത്തുകളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു റിവായത്ത് പ്രത്യേകം ശ്രദ്ധാർഹമാകുന്നു. അതിപ്രകാരമാണ്, അന്ദാദ് എന്ന് പറഞ്ഞത് രാത്രിയുടെ ഇരുട്ടിൽ കറുത്ത മിനുസമുള്ള കല്ലിലൂടെ ഉറുമ്പ് അരിക്കുന്നത് പോലെ, ഉറുമ്പ് അരിക്കുന്നത് പോലെ വളരെ ഗൂഢമായ ശുൽക്കാകുന്നു. ഒരാളെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ തന്നെയാണ്, താങ്കളുടെ ജീവിതത്തെയും തന്നെയാണ്, എന്റെ ജീവിതത്തെയും തന്നെയാണ് എന്നിങ്ങനെ പറയുക. അപ്പോ യഥാർത്ഥത്തിൽ രാത്രിയുടെ ഇരുട്ടിൽ കറുത്ത മിനുസമുള്ള കല്ലിലൂടെ ഉറുമ്പ് അരിക്കുന്നത് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. അത്രയും ഗൂഢമായ നിലക്കാണ് ശുർക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ജീവിതത്തെയും, അള്ളാഹുവിനെ തന്നെയാണ്, താങ്കളുടെ ജീവിതത്തെയും തന്നെയാണ്, എന്റെ ജീവിതത്തെയും തന്നെയാണ് എന്നിങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ പോലും അവിടെ ശുർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന ആളുടെ പട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ രാത്രി കള്ളന്മാർ വരുമായിരുന്നു, താറാവില്ലായിരുന്നുവെങ്കിൽ കള്ളന്മാർ വന്നിരുന്നു, ഇങ്ങനെയൊക്കെ പറയുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ ശുർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാകുന്നു. കാരണം നമ്മുടെ വീട്ടിൽ കള്ളന്മാര് വരുന്നതും വരാതിരിക്കുന്നതുമൊക്കെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ്. അവിടെ പട്ടിയുണ്ടെങ്കിലും പട്ടി ഇല്ലെങ്കിലും കള്ളന്മാര് വരും. പട്ടിക്ക് ഒരുപക്ഷെ ആ കള്ളന്മാരെ തടയാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നമ്മെ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നത് എന്നാണ് വിശ്വസിക്കേണ്ടത്. അവിടെ പട്ടിയുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, താറാവുണ്ടോ താറാവില്ലേ എന്നുള്ളതല്ല, ഇതൊന്നുമല്ല. മറിച്ച് അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നിർവചിക്കുന്നത്. അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സംരക്ഷണ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രയാസമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നർത്ഥം. അതുപോലെ അള്ളാഹുവും ഇന്ന ആളും ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുക, ഇതെല്ലാം ശിർക്കാകുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി കാണുവാൻ സാധിക്കും. പാദങ്ങളിൽ വെച്ച് ഏറ്റവും വമ്പിച്ചത് ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവായിരിക്കെ അവന് നീ നല്ല വല്ല സമനയും ഏർപ്പെടുത്തലാണ് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത്. ഇതുപോലെയുള്ള രേഖകൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ചില വാക്കുകളെപ്പറ്റിയും ആ വാക്കുകൾ പ്രതിനിധീകരിക്കുന്ന വിശ്വാസത്തെപ്പറ്റിയും ഒന്ന് ആലോചിച്ച് നോക്കുക. ഉദാഹരണമായി, അള്ളാഹുവിന്റെയും നിങ്ങളുടെയും സഹായമുണ്ടെങ്കിൽ പടച്ചവനും നേർച്ചക്കാരും സഹായിച്ചാൽ അള്ളാഹുവിനെയും ശുഹദാക്കളുടെയും കാവൽ, അള്ളാഹുവിന്റെയും അമ്പിയാവുലിയാക്കന്മാരുടെയും സഹായം കൊണ്ട്, ശേഷിന്റെ വർക്കത്ത് കൊണ്ട് എന്നിത്യാദി പലതും, ഇതെല്ലാം അള്ളാഹുവിന് ഓരോ തരത്തിലുള്ള സമന്മാരെ ഏർപ്പെടുത്തലാണെന്ന് നിഷ്പക്ഷ ഹൃദയത്തോടുകൂടി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു വാക്ക് ഒരു വ്യക്തി പറയുമ്പോഴേക്ക് അയാൾ മുശ്രിക്കായി എന്നോ അയാൾ ഇസ്ലാമിൽ നിന്ന് ഭ്രഷ്ടായി പോയി എന്നോ വിധി കൽപ്പിക്കാം അഥവാ കൽപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ശിർക്കിൽ തന്നെ പ്രത്യക്ഷമായതും പരോക്ഷമായതും ചെറുതും വലുതും ഉള്ളതുകൊണ്ട് യാതൊരു വിധ വ്യാഖ്യാനത്തിനും ഇടമില്ലാത്തവണ്ണം വ്യക്തമായ അവിശ്വാസം കൊണ്ട് വ്യക്തിയെക്കുറിച്ച് അങ്ങനെ വിധികൽപ്പിക്കപ്പെടാവൂ. പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയതും പൊറുക്കുകയില്ലെന്ന് അള്ളാഹു വ്യക്തമായി പ്രഖ്യാപിച്ചതുമാണ് ശിർക്ക് എന്നോർക്കേണ്ടതുണ്ട്. എന്നിരിക്കെ ന്യായീകരിക്കുവാൻ കാരണങ്ങൾ എത്ര തന്നെ നിലവിലുണ്ടായിരുന്നാലും ശരി,
ഷിർക്കിന്റെ ഇനങ്ങളിൽ പെട്ടതായിരിക്കുവാൻ സാധ്യതയുള്ള ഏതൊരു കാര്യത്തിലും തികച്ചും ഒഴിഞ്ഞു നിൽക്കുന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ഒഴിച്ചുകൂടാത്ത കടമയത്രേ. അല്ലാത്തപക്ഷം അവന്റെ ഭാവിയെപ്പറ്റി അവൻ ഭയപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ സാധാരണ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്കിടയിൽ വളരെയധികം പരിചിതമായ ഒരുപാട് സംസാരങ്ങളുണ്ട്. ആ സംസാരങ്ങളിൽപ്പെട്ടതാകുന്നു ഈ പറഞ്ഞതൊക്കെ. പടച്ചവനും നേർച്ചക്കാരും സഹായിച്ചാൽ അള്ളാഹിന്റെയും ശുഹദാക്കളുടെയും കാവൽ, അള്ളാഹുവിന്റെയും അംബിയാ ഔലിയാക്കളുടെയും സഹായം കൊണ്ട് ഇങ്ങനെ തുടങ്ങി, അല്ലെങ്കിൽ ശേഷന്റെ വർക്കത്ത് കൊണ്ട് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംസാരങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സമനം സൃഷ്ടിക്കുന്നതിന്റെ അത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാകുന്നു. അതുകൊണ്ട് പലപ്പോഴും പലരും സംസാരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാവാം, വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അവരുടെ ശീലിച്ച സംസാരങ്ങളായിരിക്കാം. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹുവും അന്നൊന്നും ഉദ്ദേശിച്ചത് മാഷാ അള്ളാഹു വശിഖ എന്ന് പറയുന്നത് പോലും ആ സന്ദർഭത്തിൽ അജഅൽതനീലില്ലാഹി നിദ്ദൻ, താൻ എന്നെ അള്ളാഹുവിന് സമനാക്കിയു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചുവെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ എത്രമാത്രം ഗുരുതരമായ വാക്കുകളാകുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാകുന്നു. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ അവന്റെ സൃഷ്ടികളായ ചില മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവനോട് സഹായം തേടുന്ന അതേമാതിരി അവരോട് സഹായം തേടുക, അവരുടെ നാമത്തിൽ നേർച്ച വഴിപാടുകൾ നടത്തുക മുതലായ ചില കാര്യങ്ങളെ ഷിർക്കിൽ നിന്ന് മാറ്റി നിർത്തുവാനും അവയൊക്കെ ഇസ്ലാമിക ആചാരങ്ങളായി സമർത്ഥിക്കുവാനും ചില പണ്ഡിതന്മാർ പാടുപെടുന്നത് കാണുമ്പോൾ വളരെ അത്ഭുതവും സങ്കടവും തോന്നിപ്പോകുന്നു. എന്തെല്ലാം വ്യാഖ്യാനങ്ങളോ ന്യായവാദങ്ങളോ അവർക്ക് സമർപ്പിക്കുവാനുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ ചില നല്ല പേരുകൾ നൽകിയോ മതച്ഛായ നൽകിയോ അവയെ മോടി കൂട്ടിയാലും ശരി, വാസ്തവത്തിൽ അവയെല്ലാം നേർക്കുനേരെയുള്ള അർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാകുന്നു. സത്യാന്വേഷിയും നിഷ്പക്ഷ ബുദ്ധിയുമായ ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളുടെ യഥാർത്ഥ നില മനസ്സിലാക്കാൻ അധികമൊന്നും പരിധി നോക്കേണ്ടതില്ല. ഖുർആനിലെ രണ്ടു മൂന്ന് വാക്യങ്ങൾ മാത്രം മതിയാകുന്നതാണ്. ഉദാഹരണമായി ഓരോ മുസ്ലിമും നിത്യം ഓതി വരുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർപ്പിക്കുന്നു എന്ന വാക്യം. സൂറത്തുൽ ജിന്നിലെ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹുവിനോട് കൂടി ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന വാക്യം. സൂറത്തുൽ സുമർ 36ലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു പോരെ അവന്റെ അടിയാന്ന് എന്ന വാക്യം. വാസ്തവത്തിൽ ഈ മൂന്ന് വാക്യങ്ങൾ മുഴുവനും തന്നെയും ആവശ്യമില്ല. ഇവയിൽ ഏതെങ്കിലും ഒരു വാക്യം തന്നെ മതി ഒരു സത്യാന്വേഷിക കാര്യം സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ അവന്റെ സൃഷ്ടികളായ അമ്പിയാക്കളെയും മൌലിയാക്കളെയും സുഹദാക്കളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോട് കാര്യങ്ങൾ ആവരാദികൾ പറയുന്ന പരിപാടികൾ, ഇതൊക്കെ അള്ളാഹുവിനെ പങ്കുചേർക്കലാകുന്നു, അള്ളാഹുവിന് സമന സൃഷ്ടിക്കലാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിഷ്പക്ഷമായി നേർക്കുനേരെ ചിന്തിച്ചാൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ അത് മനസ്സിലാക്കുവാൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർപ്പിക്കുന്നു എന്ന വാക്യം മതി. കാരണം അള്ളാഹുവോടല്ലാതെ അള്ളാഹുവിനെയല്ലാതെ ഇബാദത്ത് ചെയ്യുവാൻ നമുക്ക് പാടുള്ളതല്ല. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അള്ളാഹുവല്ലാത്ത അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികളോടും സഹായം ചോദിക്കുവാൻ പാടുള്ളതല്ല. അത് മനുഷ്യരാവട്ടെ മറ്റുള്ളവരാവട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടതായിരുന്നാലും ശരി, അള്ളാഹുവല്ലാത്ത മറ്റൊരാളോടും സഹായം ചോദിക്കുവാൻ പാടില്ല എന്ന കാര്യം യാതൊരു സംശയവുമില്ല എന്ന കാര്യത്തിൽ. അതുകൊണ്ട് മനുഷ്യന്മാർ ഇന്ന് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ആ കാര്യങ്ങൾ ഒക്കെയും യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം സഹായം തേടേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അതിൽ നിന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളായ ഒരു സൃഷ്ടിയും തന്നെ ഒരിക്കലും ഒരാളെയും അതിൽ നിന്ന് മുക്തമാക്കിയിട്ടില്ല, അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് നിർവഹിക്കുക, ആ ഇബാദത്തിന്റെ മറ്റൊരു വകഭേദമാകുന്നു അള്ളാഹുവിനോടുള്ള സഹായ തേട്ടം എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടേണ്ടത്. അള്ളാഹുവല്ലാത്ത അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖിനോടും ഒരു സൃഷ്ടിയോടും സഹായം തേടാൻ പാടില്ല. അങ്ങനെ വല്ലവനും സഹായം തേടിയാൽ അവൻ വലിയ
വലിയ തെറ്റിലാണ് ചെന്ന് പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഷിർക്കിലാണ് അവൻ ചെന്നുപെട്ടിട്ടുള്ളത് എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഫല തദഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളോടും നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു പോരെ അവന്റെ അടിയാന് മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ, മറ്റൊരാളുടെ ആവശ്യമുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും അതിവിടെ വെച്ചായിരുന്നാലും ശരി, ജനങ്ങളുള്ള സ്ഥലങ്ങളിലായിരുന്നാലും ജനങ്ങളില്ലാത്ത സ്ഥലങ്ങളിലായിരുന്നാലും എവിടെ വെച്ചായിരുന്നാലും ശരി, അള്ളാഹുവല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയിട്ടുള്ള കാര്യമാകുന്നു. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന കാര്യം പ്രത്യേകം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക. ഒരു വസ്തുത പ്രത്യേകം മനസ്സിലിരുത്തേണ്ടതുണ്ട്. ഗിരീശ്വരവാദികൾ അള്ളാഹുവിനെയും അവന്റെ ഗുണങ്ങളെയും നിഷേധിക്കുന്നവരായതുകൊണ്ട് അവർ അള്ളാഹുവിനോട് മറ്റുള്ളവരെ സമപ്പെടുത്തുന്നവരായിരിക്കുകയില്ല. അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റു വല്ലതിനെയും പ്രതിഷ്ഠിക്കുകയായിരിക്കും അവർ ചെയ്യുക. ദൈവവാദികളും അതോടൊപ്പം വിശ്വാസം ശരിയായിട്ടില്ലാത്തവരുമായിരിക്കും മറ്റുള്ളവർക്ക് അള്ളാഹുവിനോട് സമത്വം കൽപ്പിക്കുക. ഇങ്ങനെയുള്ളവരാണ് മനുഷ്യരിൽ അധികവും. അതായത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളായ ആളുകൾ അവരെ സംബന്ധിച്ചല്ല, മറിച്ച് അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ ആ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിലോ അവരാണ് പലപ്പോഴും ഇത്തരത്തിൽ അള്ളാഹുവിനെ വിളിക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവല്ലാത്തവ അദൃശ്യ ശക്തികളെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മറ്റ് മഖ്ലൂക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അതാണ് യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ മനുഷ്യരിൽ അധികം ആളുകളും തങ്ങൾ ശിർക്ക് പ്രവർത്തിക്കുന്നവരായും കൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ മനുഷ്യരിൽ അധിക പേരും അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന്. മുൻകാലത്തും ഇക്കാലത്തുമുള്ള വിഗ്രഹാരാധകന്മാരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരല്ല, അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസം യഥാർത്ഥ രൂപത്തിലും പൂർണ്ണ രൂപത്തിലും അല്ല എന്നുള്ളതാണ് അവരുടെ ശിർക്കിന് കാരണം. ഈ ദുരവസ്ഥ തന്നെയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലും കടന്നുകൂടിയിട്ടുള്ളത്. അപാരമായ വ്യസനത്തോടെയും ലജ്ജയോടെയും കൂടിയാണെങ്കിലും പറയാതെ വയ്യ, വിഗ്രഹാരാധകന്മാർ തങ്ങളുടെ ആരാധനയെ ന്യായീകരിക്കുവാൻ പറഞ്ഞിരുന്നതും പറഞ്ഞിരുവരുന്നതുമായ അതേ ന്യായങ്ങളും അവർക്ക് സമാന്തരങ്ങളായ മറ്റു ചില ന്യായങ്ങളും തന്നെയാണ് ശിർക്കുപരമായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുവാൻ മുസ്ലിങ്ങൾക്കിടയിലും നിലവിലുള്ളത്. ബാഹ്യത്തിൽ മഹാത്മാക്കളെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. ഗുണവും ദോഷവും ചെയ്യുവാൻ അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ കഴിവുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് മഹാത്മാക്കളെ വിളിച്ച് വല്ല കാര്യത്തിലും അപേക്ഷിക്കുന്നത് അവർ അക്കാര്യം സാധിപ്പിച്ചു തരുമെന്ന് കരുതിക്കൊണ്ടല്ല, അവരുടെ ശുപാർശ മൂലം അള്ളാഹു അത് സാധിപ്പിച്ചു തരുമെന്ന വിശ്വാസത്തിലാണ്. ആ മഹാത്മാക്കൾ സ്വന്തം നിലക്ക് തന്നെ അത് സാധിപ്പിച്ചു തരുമെന്ന വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നത് മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ എന്നൊക്കെയാണ് മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പറയപ്പെടാറുള്ള ന്യായങ്ങൾ. പണ്ഡിത വിഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഇത്തരം ന്യായങ്ങൾക്കെത്ത് സാധാരണക്കാർ വഞ്ചിതരാകുകയും ചെയ്യുന്നു. അഴുതില്ല. അപ്പൊ സാധാരണ അള്ളാഹുവല്ലാത്ത മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയാറുള്ള ന്യായം എന്താകുന്നു? വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന അമ്പിയാക്കളാവട്ടെ ഔലിയാക്കൾ അവർ സ്വന്തം നിരക്ക് ചെയ്തു തരുന്നു എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശരിക്കാവുകയുള്ളൂ. മറിച്ച് അവരോട് പറഞ്ഞതിനു ശേഷം അവർ അള്ളാഹുവിനോട് പറയുകയാണെങ്കിൽ തീർച്ചയായും അത് ശരിക്കാവുകയില്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാർ അവരുടെ ഇത്തരത്തിലുള്ള വാദങ്ങൾ കേട്ടാണ് സാധാരണക്കാർ വഞ്ചിക്കപ്പെട്ടു പോകുന്നത് എന്നർത്ഥം. യഥാർത്ഥത്തിൽ മരിച്ചുപോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടി അയാളുടെ എല്ലാ കഴിവുകളും നശിക്കുകയാണ്. മരിക്കാത്ത എന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹയ്യായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മരിച്ച ആളുകൾ കേൾക്കുന്നു എന്ന് പറയുന്നത് അല്ലാഹുവല്ലാത്തവർ അദൃശ്യമായ നിലക്ക് അഭൗതികമായ നിലക്ക് അള്ളാഹുവല്ലാത്തവർ കേൾക്കും, അവർ കാണും, അവർ അറിയും എന്ന് വിശ്വസിക്കുന്നത് തന്നെ ശിർക്കാകുന്നു. അള്ളാഹുവല്ലാത്തവർ പ്രാർത്ഥന കേൾക്കും എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ ആ വിശ്വാസം തന്നെ ശിർക്കാകുന്നു. അതോടൊപ്പം അള്ളാഹുവല്ലാത്തവർ അങ്ങനെ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അറിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് ദുആ ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴോ ശിർക്ക് പൂർണമായ അർത്ഥത്തിലേക്ക് അത് മാറിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടും ശിർക്ക് തന്നെയാണ്. അള്ളാഹുവല്ലാത്തവർ നമ്മുടെ കാര്യങ്ങൾ അറിയും, അള്ളാഹുവല്ലാത്തവർ നമ്മുടെ കാര്യങ്ങൾ കേൾക്കും. അമ്പിയാക്കളും ഔലിയാക്കളും
ജിന്നുകളും മലക്കുകളും മറ്റു തുടങ്ങി എല്ലാവർക്കും ഇത്തരത്തിലുള്ള കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസമുണ്ടാകുന്നതോടുകൂടി തന്നെ അവരെ ശിർക്ക് സംഭവിക്കുകയാണ്. എന്നിട്ടോ അതിനു പുറമെ അവരോട് ദുആ ചെയ്യുക എന്നൊരു പ്രവൃത്തി കൂടി ആരെങ്കിലും ചെയ്യുകയാണെങ്കിലോ അവിടെ അതും ശിർക്കായി തീരുന്നു. അത് രണ്ടും ശിർക്കാകുന്നു. കാരണം എന്താകുന്നു? പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലമാകുന്നു, അല്ലാത്ത ഒരാളും പ്രാർത്ഥന കേൾക്കുന്നതല്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാകുന്നു. ദുആ അത് കേൾക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവർ ദുആ കേൾക്കുമെന്ന വിശ്വാസം അത് ശിർക്കാകുന്നു. ആ വിശ്വാസത്തിലാകുന്നു ഇന്ന് പല ആളുകളും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവരോട് അവരുടെ സങ്കരങ്ങളും മാവരാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയോ നേതൃത്വവും സ്വാധീനവും നിലനിർത്തുവാൻ വേണ്ടിയോ കക്ഷി താൽപര്യങ്ങൾക്ക് വേണ്ടിയോ കൽപ്പിച്ചുകൂട്ട് സത്യത്തെ മൂടിവെക്കുകയും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് രേഖകളും തെളിവുകളും വിവരിച്ചിട്ട് കാര്യമില്ല. എങ്കിലും അറിവില്ലായ്മ കൊണ്ടും തെറ്റിദ്ധരിച്ചുകൊണ്ടും ചെറുക്കുപരമായ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അകപ്പെടുന്നവർക്ക് വേണ്ടി ചില സംഗതികൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സൽബുദ്ധിയും ശുദ്ധമനസ്കതയും ഉള്ളവർക്ക് നിശ്ചയമായും അതിൽ നിന്ന് ഏറെക്കുറെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഇൻഷാഅല്ലാ. ഒന്ന്, മഹാന്മാരും പുണ്യാത്മാക്കളുമായ അമ്പിയാക്കൾ, ഷെയ്ഖുകൾ, ശുഹദാക്കൾ മുതലായവരെ വിളിച്ച് സഹായത്തിനും രക്ഷയ്ക്കും അപേക്ഷിക്കുന്നത് ഇസ്ലാമിലെ ഒരു നിർബന്ധ നിയമമാണെന്നോ, ഒരു മുസ്ലിം തന്റെ മരണം വരെ അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാത്ത പക്ഷം അവൻ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുമെന്നോ ഒരൊറ്റ മുസ്ലിമിനും വാദമില്ല. അങ്ങനെ ആരും വിശ്വസിക്കുന്നുമില്ല. എന്തെല്ലാം ദുർന്യായങ്ങൾ സമർപ്പിച്ചാലും ശരി, അത് അനുവദനീയമാണെന്നോ കവിഞ്ഞ പക്ഷം ഒരു നല്ല കാര്യമാണെന്നോ അല്ലാതെ അതിനപ്പുറം ഒരു കക്ഷിയും വാദിക്കുന്നുമില്ല. അതേസമയത്ത് അത് അള്ളാഹുവിനോട് ആ മഹാന്മാരെ സമപ്പെടുത്തലും ചുരുക്കുമാണെന്ന് ഖുർആനും ഹദീസും മുൻഗാമികളായ മഹാന്മാരുടെ പ്രസ്താവനകളും തുറന്ന മനസ്സോടെ പരിശോധിക്കുന്ന ഏവർക്കും വ്യക്തമാകുന്നതുമാണ്. ആ സ്ഥിതിക്ക് അതിനെ ന്യായീകരിക്കുന്നവരുടെ വാദമനുസരിച്ച് പുണ്യം സമ്പാദിക്കണമെന്നോ പുണ്യം സമ്പാദിക്കാമെന്നാണോ, അതല്ല അത് ചുരുക്കും ഏറ്റവും വമ്പിച്ച മഹാപാപവും ആണെന്ന് വെച്ച് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണോ ഒരു മുസ്ലിം നിശ്ചയിക്കേണ്ടത്? വിശേഷ ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ. അപ്പോൾ മഹാന്മാരെയും പുണ്യാത്മാക്കളെയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് മതത്തിലൊരു നിയമമാണെന്ന് അവർക്ക് തന്നെ വാദമില്ല. അങ്ങനെ പ്രാർത്ഥിക്കൽ നിർബന്ധമാണ് എന്നോ പ്രത്യേകമായ ഒരു വലിയ ഒരു കൂലി കിട്ടുന്ന ഒരു കാര്യമാണെന്നോ ഒന്നും അവർക്ക് വാദമില്ല. മറിച്ച് അത് കേവലം ഒരു അനുവദിക്കപ്പെട്ട ഒരു വിഷയം എന്നൊരു കാര്യം മാത്രമാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് മുമ്പ് കേരളത്തിൽ തന്നെ നടന്ന പല സംവാദങ്ങളിലും ഇതിന്റെ വ്യവസ്ഥകൾ എഴുതുന്ന സന്ദർഭത്തിൽ അള്ളാഹുവല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് പദരീങ്ങളെ കാക്കണേ, റഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ തുടങ്ങിയിട്ടുള്ള ഗുളികൾ, ആ ഗുളികൾ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളിൽ അതൊരിക്കലും തന്നെ കേവലം അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടുന്ന ഒരു കാര്യമാണെന്ന് പറയാൻ പോലും അത്തരത്തിലുള്ള ആളുകൾ തയ്യാറായിരുന്നില്ല. കൂലി കിട്ടുന്ന ഒരു ഇബാദത്തായി ആണ് എന്ന് പറയാൻ തയ്യാറായിരുന്നില്ല. മറിച്ച് അത് അനുവദനീയമാകുന്നു എന്ന് മാത്രമാണ് അവർ വാദിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും അനുവദനീയമായ ഒരു കാര്യം എന്നുള്ള നിലക്ക് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം, അതേസമയം അതിന്റെ മറുവാദമോ അതിന്റെ മറുവാദം അത് ശിർക്കും മനുഷ്യനെ ശാശ്വതമായി നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാകുന്നു എന്നൊരു മറുവാദമാകുമ്പോൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടതില്ലേ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഒന്ന്, മനുഷ്യനെ നരകത്തിൽ ശാശ്വതമാക്കുന്ന ഒരു കാര്യമാണ്. മറ്റേ വാദമെന്താണ്? അങ്ങനൊരു ഇബാദത്ത് ഇസ്ലാമിൽ ഇല്ലെങ്കിലും അത് അനുവദിക്കപ്പെട്ടതാകുന്നു എന്ന വാദമാകുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ ചിന്തിക്കേണ്ടതുണ്ട്, ശരിക്കും ഏറ്റവും വമ്പിച്ച മഹാപാപവുമാണെന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ബോധമാണല്ലോ, അത് ശരിക്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണല്ലോ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. കേവലം ഒരു അനുവദിക്കപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് അനുവദനീയമാണ് എന്ന വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത് അത് മനുഷ്യനെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാകുന്നു, അതും തന്നെ ശാശ്വതമായ നരകമാകുന്നു എന്ന കാര്യം മനുഷ്യന്മാർ ചിന്തിക്കേണ്ടതില്ലേ എന്നാണ് അമാനി മൗലവി ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മക്ക മുശ്രിക്കുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളായ ദൈവങ്ങൾ അവർക്ക് ഗുണമോ ദോഷമോ ചെയ്യുവാൻ കഴിവുള്ളവരായിരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല അവയെ ആരാധിച്ചിരുന്നത്. അവയെ ആരാധിക്കുന്നത് വഴി അവ തങ്ങൾക്ക് അള്ളാഹുവിങ്കൽ സാമീപ്യം
നേടിക്കൊടുക്കുമെന്നും അവ അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തുമെന്നും അങ്ങനെ അള്ളാഹു അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയായിരുന്നു ആരാധിച്ചു വന്നിരുന്നത്. തനി പാമരന്മാരല്ലാത്ത എല്ലാ വിഗ്രഹാരാധകന്മാരുടെയും ന്യായം ഇത് തന്നെയായിരിക്കും. അള്ളാഹു പറയുന്നു, അങ്ങനെ അള്ളാഹുവിന് പുറമെ ഔലിയാക്കൾ അതെ കാര്യകർത്താക്കളെ സ്വീകരിച്ച ആളുകൾ അവർ പറയുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാകുന്നു അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. തങ്ങൾക്ക് ഉപകാരം ചെയ്യാത്തതും ഉപദ്രവം ചെയ്യാത്തതുമായ വസ്തുക്കളെ അവർ ആരാധിക്കുന്നു. എന്നിട്ടോ അവർ പറയുന്നത് എന്താകുന്നു, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ശുപാർശക്കാരാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇതേ ന്യായീകരണം തന്നെയാണ് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കുള്ള ന്യായീകരണവും. അപ്പോൾ പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക് ഗുണവും ദോഷവും ചെയ്യുവാൻ കഴിയുമെന്ന വിശ്വാസമല്ല ഇത് ശിർക്കാകുവാൻ കാരണമെന്ന് ഇതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. അപ്പോൾ കേവലം അള്ളാഹുവിങ്കിലേക്കുള്ള ശുപാഴാകാവുന്നു എന്നാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കൾ വിശ്വസിച്ചിരുന്നത്. ശുപാർശകരാണ് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ അള്ളാഹുവല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക് പിന്നെ എന്തെങ്കിലും പ്രത്യേകമായ കഴിവുകളുണ്ട് എന്ന വിശ്വാസം പോലും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കൾക്കുണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന വിശ്വാസം എന്താണ്? അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നവരാകുന്നു. മായാബുദുഹും ഇല്ലാലിമുഖറിബൂന ഇലല്ലാഹി സുൽഫ ഇല്ലാലിമുഖറിബൂന ഇലല്ലാഹി സുൽഫ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാകുന്നു. അല്ലെങ്കിൽ ഹാഉലായി ശുഫഅഉനാ ഇൻദല്ലാഹ് അള്ളാഹുവിൽ ശുപാർശ നടത്തുന്നവരായി ആണ് അവർ. ഇതായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വാദം, അവരുടെ വിശ്വാസം. മറിച്ച് അവരുടെ ആരാധ്യ വസ്തുക്കളായ ദൈവങ്ങൾ അവർക്ക് ഗുണമോ ദോഷമോ ചെയ്യുവാൻ കഴിവുള്ളവരായിരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല അവയെ ആരാധിച്ചിരുന്നത്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ലാത്തി ആരാധിച്ചപ്പോൾ ഉസ്സയെ ആരാധിച്ചപ്പോൾ അവരൊക്കെയും സ്വന്തമായി അവർക്ക് ഗുണമോ ദോഷമോ ചെയ്യുവാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് അവർ അടുപ്പിക്കുന്നു, അള്ളാഹുവിനോട് ശുപാർശ പറയുന്നു. ഇതായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസം എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്. പിന്നീട് പറയുന്ന കാര്യം, നമസ്കാരം പോലെയുള്ള ശാരീരികമായ കർമ്മങ്ങൾ മാത്രമേ ആരാധനയാകുകയുള്ളൂ എന്നില്ല. സത്യം ചെയ്യൽ, നേർച്ചയാക്കൽ, അദൃശ്യമായ മാർഗേണ ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷ അഥവാ പ്രാർത്ഥന, ഇത്തരം കാര്യങ്ങൾക്ക് കഴിവുണ്ടെന്ന വിശ്വാസം, ഇവയെല്ലാം തന്നെ ആരാധനകളിൽപ്പെട്ടതും അത് അള്ളാഹുവല്ലാത്ത ഏതൊരാളുടെ പേരിലായിരുന്നാലും ശിർക്കും അള്ളാഹുവിനോട് അവരെ സമപ്പെടുത്തലുമാകുന്നു. അള്ളാഹുവിന്റെ പേരിലും അവന്റെ മഹത്വത്തെയും പ്രീതിയെയും ഉന്നതമാക്കിയും കൊണ്ട് ചെയ്യപ്പെടുന്ന ഏത് കാര്യങ്ങളും അവനല്ലാത്തവരുടെ പേരിലോ അവരുടെ മഹത്വത്തെയും പ്രീതിയെയും ഉന്നം വെച്ചുകൊണ്ടോ ചെയ്യപ്പെടുന്ന പക്ഷം അത് അവരെ അള്ളാഹുവിനോട് സമമാക്കൽ തന്നെ. സത്യത്തെയും സത്യത്തെ അസത്യമായും അസത്യത്തെ അസത്യമായും കാണുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ആ സമന്മാരെയും സ്നേഹിക്കും എന്ന് പറഞ്ഞതിന്റെ സാരം ഇതാണ്. അള്ളാഹുവിനെ അവർ നിഷേധിക്കുകയോ നിശേഷം കൈവിടുകയോ ചെയ്യുന്നില്ല. പക്ഷേ ആരാധനകളും പ്രാർത്ഥനകളും സമർപ്പിക്കുക വഴി അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ അവരെ ബഹുമാനിക്കുകയും അവനോട് ഭക്തി കാണിക്കുന്നത് പോലെ അവരോട് ഭക്തി കാണിക്കുകയുമാണ് ചെയ്യുന്നത്. സ്നേഹത്തിൽ നിന്നാണല്ലോ ഭക്തിയും ബഹുമാനവും ഉത്ഭവിക്കുന്നത്. കരുണയും ദയയും തോന്നുന്നതും സ്നേഹം നിമിത്തം തന്നെ. ഇതിനെപ്പറ്റി ഇബാദത്തിന്റെ അർത്ഥവിവരണത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹ്ബിബ്കുമുല്ലാഹ്. പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റിക്കൊള്ളുവിൻ. എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യും. സൂറത്ത് ആലി ഇംറാൻ. എന്നാൽ സത്യവിശ്വാസികളുടെ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ടായിരിക്കുമെങ്കിലും അതിനൊരു പരിധിയുണ്ട്. അവരെ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അതവരെ പ്രേരിപ്പിക്കുകയില്ല. അള്ളാഹുവിനോടുള്ള ഏറ്റവും അള്ളാഹുവിനോടുള്ള അവരുടെ സ്നേഹം മാത്രമേ അതിനവരെ പ്രേരിപ്പിക്കുകയുള്ളൂ. അതെ, അള്ളാഹുവിനോടുള്ള അവരുടെ സ്നേഹം ഏറ്റവും കടുത്ത സ്നേഹമായിരിക്കും. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല. ആ ആക്രമം ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ വലവ്യറല്ലദീന വലമു എന്ന് തുടങ്ങിയ വാക്യത്തിലെ ആശയം ഇപ്രകാരമാകുന്നു. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക വഴി അനീതി പ്രവർത്തിച്ചവർ പരലോകത്ത് ചെല്ലുമ്പോഴും അള്ളാഹുവിനല്ലാതെ അവരുടെ ആരാധ്യ വസ്തുക്കൾക്കോ മറ്റോ യാതൊരു കഴിവുമില്ലെന്നും അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികളിൽ നിന്ന് അവർ രക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ലെന്നും അവർക്ക് അനുഭവത്തിൽ കാണാറാകും.
അപ്പോൾ അവർ തീരാ ദുഃഖത്തിലും ഖേദത്തിലുമായിരിക്കും. ഈ സംഗതി അവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ കടുത്ത ദുരവസ്ഥ അവർക്ക് നേരിടുമായിരുന്നില്ല. 166-167 വചനങ്ങളുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. ദുർമാർഗത്തിന്റെയും ഷിർക്കിന്റെയും നേതൃത്വം വഹിച്ചിരുന്ന തലവന്മാരും അവരെ പിൻപറ്റിയിരുന്ന അനുയായികളും ഒരുപോലെ ശിക്ഷയ്ക്ക് വിധേയരും നിസ്സഹായരുമായി തീരും. ആ അവസരത്തിൽ തങ്ങൾക്ക് വല്ല ലഘുത്വവും കിട്ടിയെങ്കിലോ എന്ന് കരുതി അനുയായികൾ നേതാക്കളെ പറ്റി ആക്ഷേപിക്കുകയും അവരെ പഴിചാരുകയും ചെയ്യും. നേതാക്കളാവട്ടെ അതിന് നിഷേധിക്കുകയും ഞങ്ങളവരെ പിഴപ്പിച്ചതല്ലെന്നും അവർ സ്വയം പിഴച്ചു പോയതാണെന്നും വാദിക്കുകയും ആണ് ചെയ്യുക. ഇരു കൂട്ടരും തമ്മിലുണ്ടായിരുന്ന ആ പഴയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളൊന്നും അവിടെ കാണുകയില്ല. ഓരോരുത്തർക്കും അവരുടെ സ്വന്തം കാര്യം മാത്രമായിരിക്കും പ്രശ്നം. അനുയായികളുടെ സങ്കടവും അമർഷവും ഇതുമൂലം വർദ്ധിക്കുമല്ലോ. ഈ സന്ദർഭത്തിൽ അവർ പറയും, അയ്യോ, ഭൂമുഖത്തേക്ക് ഒന്നുകൂടി മടങ്ങിപ്പോകുവാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. എന്നാൽ ഇതിന് പകരം ഞങ്ങൾ അവർക്ക് കാട്ടിക്കൊടുത്തേനെ എന്നൊക്കെ. പക്ഷേ രണ്ടു കൂട്ടർക്കും ഒരിക്കലെങ്കിലും ഒഴിവ് കിട്ടാത്ത ശാശ്വതമായ നരകശിക്ഷ തന്നെയായിരിക്കും ഫലം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കുചേർക്കുക എന്നത് ഏറ്റവും ഗുരുതരമായ ഷിർക്കാകുന്നു. ആ ഷിർക്ക് ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ നാളെ പരലോകത്ത് വെച്ച് മറ്റൊരാൾ വഴി രക്ഷപ്പെടാൻ സാധിക്കുമെന്ന വിശ്വാസം നമുക്കാർക്കും ഉണ്ടാവാൻ പാടുള്ളതല്ല. നമ്മുടെ കർമ്മങ്ങൾ മാത്രമാകുന്നു നമ്മെ രക്ഷപ്പെടുത്തുക. അതുവഴി മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ധാരാളം അമലുകൾ ചെയ്യുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സുന്നത്തിനെക്കുറിച്ചും പഠിക്കുക. ജീവിതത്തിലുള്ള ഓരോ സന്ദർഭങ്ങളിലും വ്യത്യസ്തങ്ങളായ മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ജീവിതത്തിൽ നമ്മളെപ്പോഴും പാലിക്കുക. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക, കുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. തെറ്റുകളും കുറ്റങ്ങളും കടന്നു വരുവാനുള്ള സാഹചര്യങ്ങളെ നാം അടച്ചുകളയുക. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായും അവനെ പേടിക്കുന്ന, അവനെ ഭയപ്പെടുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അതോടൊപ്പം തന്നെ ഏതൊരു ഘട്ടത്തിലായിരുന്നാലും ശരി അവൻ മാത്രമാണ് നമ്മുടെ അവലംബം എന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ധാരാളം തിന്മകൾ അള്ളാഹു നമ്മിൽ നിന്ന് മായ്ച്ചുകളയുകയും അതിന്റെ സ്ഥാനത്ത് നന്മകളെ അവൻ പ്രതിഷ്ഠിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. ഓരോ അമലും അള്ളാഹുവിന്റെ പ്രീതി ലഭ്യമാകുന്ന തരത്തിലാക്കി മാറ്റുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവിലോ ഇഖ്ലാസുള്ളവരായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പാതയിലൂടെ മുമ്പോട്ട് പോയി സ്വർഗം കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാർഹമുർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.